നാട്ടുവൈദ്യത്തിൻ്റെ നാട് കൂടിയാണ് പയ്യന്നൂർ. ആയുർവേദ ചികിത്സയ്ക്ക് പ്രാധാന്യമുള്ള ഈ കർക്കിടക മാസത്തിൽ പയ്യന്നൂരിൻ്റെ പ്രാദേശിക വൈദ്യ പാരമ്പര്യത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. സ്വാഗതം. കടിഞ്ഞിപ്പള്ളി തറവാട്, കരുവള്ളൂരിലെ ഉണ്ണിത്തിരി തറവാട്, ആലപ്പടമ്പിലെ പയ്യൻ തറവാട്, പയ്യന്നൂരിലെ ഇടവലത്ത് തറവാട്, അങ്ങനെ ഒരുപാട് തറവാടുകൾ കേന്ദ്രീകരിച്ച് ആയുർവേദ ചികിത്സ നടന്നിരുന്ന ഒരു മണ്ണാണിത്. കരുവള്ളൂരിലെ പി എം കുഞ്ഞിരാമൻ എന്ന ഉണ്ണിത്തിരി വൈദ്യർ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ആയുർവേദ വൈദ്യരായിട്ടാണ് അറിയപ്പെടുന്നത്. അതിനെ തുടർന്ന് പയ്യന്നൂരും പരിസരങ്ങളിലും ഒരുപാട് ആയുർവേദ വൈദ്യന്മാർ പിറവിയെടുത്തിട്ടുണ്ട്. ഇടവലത്ത് വൈദ്യർ, ചിണ്ടൻ വൈദ്യർ, വി പി ശ്രീകണ്ഠ പൊതുവാൾ, വി പി കോമ പൊതുവാൾ, അങ്ങനെ ആയുർവേദ വൈദ്യന്മാരുടെ ഒരു വലിയ നിര തന്നെ പയ്യന്നൂരിലുണ്ടായിട്ടുണ്ട്. അത് ആയുർവേദത്തോടൊപ്പം തന്നെ പാരമ്പര്യ ചികിത്സയും വിഷചികിത്സയും ഒക്കെ നടത്തിയിരുന്ന ഒരു കാലമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് പ്രശസ്ത സംസ്കൃത പണ്ഡിതൻ കൂടിയായ വി പി ശ്രീകണ്ഠ പൊതുവാൾ. അദ്ദേഹം കോഴിക്കോട് ആയുർവേദ പാഠശാലയിൽ ചെന്ന് അന്നത്തെ കാലത്ത് ആയുർവേദം പഠിച്ച ആളാണ്. തൃക്കോട്ടൂർ അരമന വൈദ്യരുടെ അടുത്തും പിന്നീട് പട്ടാമ്പിയിൽ നീലകണ്ഠ ശർമ്മയുടെ കീഴിലുമൊക്കെ ആയുർവേദം പഠിച്ച മനുഷ്യനാണ്. പണ്ടത്തെ പയ്യന്നൂർ പട്ടണം എന്ന് പറയുന്നത് ഓടിട്ട കുറേ കെട്ടിടങ്ങളും നിരപ്പലകകൾ ചേർത്ത് വെച്ച കുറേ കടമുറികളും ഒക്കെ ചേർന്നതാണ്. അതിലേറ്റവും കൂടുതലുണ്ടായിരുന്നത് ആയുർവേദ ശാലകളാണ്, ആയുർവേദ മരുന്ന് കടകൾ പയ്യന്നൂരിൽ ഒരു കാലത്ത് വളരെ സജീവമായിരുന്നു. പയ്യന്നൂരിൻ്റെ മർമ്മ സ്ഥാനത്ത് തന്നെ, അതായത് പട്ടണത്തിൻ്റെ മർമ്മസ്ഥാനത്ത് തന്നെ ഒരുപാട് ആയുർവേദ കടകളാണ് പണ്ട് ഉണ്ടായിരുന്നത്. അത് നമുക്കിന്നാലോചിക്കുമ്പോൾ അല്പം വിചിത്രമായിട്ട് തോന്നും. പയ്യന്നൂരിൽ വി പി കോമ പൊതുവാൾ രണ്ട് മരുന്ന് ഷാപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തെക്കേ ബസാറിൽ രാമചന്ദ്രൻ വൈദ്യരുടെ അച്ഛൻ, പിന്നീട് പിന്നെ രാമചന്ദ്രൻ വൈദ്യരും ഒക്കെ നടത്തിയ കടകളുണ്ട്. അതുപോലെ തന്നെ പാരമ്പര്യ ചികിത്സാ രംഗത്ത് അറിയപ്പെടുന്ന ഒരാളായിരുന്നു ശംഭു പൊതുവാൾ. അദ്ദേഹത്തിൻ്റെ ഒരു വൈദ്യശാലയും പയ്യന്നൂരിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ വടകര വൈദ്യർ, ഭാസ്കരൻ നമ്പ്യാർ, അങ്ങനെ ഒരുപാട് പേരുടെ വൈദ്യശാലകൾ പയ്യന്നൂരിലുണ്ടായിരുന്നു. അന്ന് പയ്യന്നൂരിൽ പൊതുവെ അലോപ്പതി ചികിത്സാ സമ്പ്രദായം അത്ര സജീവമായിരുന്നില്ല. ഡോക്ടർ വി സി നായനാരെ പോലുള്ള വിരലിലെണ്ണാവുന്ന ചില ഡോക്ടർമാരാണ് അലോപ്പതി രംഗത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ മിക്കവാറും അവരുടെ ചികിത്സയ്ക്ക് ഏറ്റവും ആദ്യം സമീപിച്ചിരുന്നത് ആയുർവേദ വൈദ്യന്മാരെയും അവരുടെ മരുന്ന് ശാലകളെയും ആയിരുന്നു. പിന്നീട് ഒരു വലിയ ചുവടുവെപ്പ് നടത്തിയിട്ടുള്ളത് ഷേണായി സമൂഹത്തിൽപ്പെട്ട ചിലരാണ്. അവരിൽ തന്നെ ഉപേന്ദ്ര ഷേണായിയുടെ ആയുർവേദ കട, അതൊരു ഹോൾസെയിൽ സ്ഥാപനം കൂടിയായിരുന്നു. അതുപോലെ സൂര്യൻ എന്ന് അറിയപ്പെടുന്ന പയ്യന്നൂരിലെ വൈദ്യരുണ്ട്, അദ്ദേഹത്തിൻ്റെ മരുന്ന് കടയും. ഇന്നും പയ്യന്നൂരിൻ്റെ ആയുർവേദ രംഗത്തെ ഒരു വലിയ പ്രതീകമായിട്ടാണ് നിലകൊള്ളുന്നത്. 1500 കാലത്ത് പണ്ട് ഗോവയിൽ നിന്നും, ഗോവയിൽ പോർച്ചുഗീസുകാർ അധിനിവേശം നടത്തിയപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കുടിയേറി പാർത്തവരാണ് ഈ ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാരെന്ന് പറയുന്നത്. അവരുടെ പിൻതലമുറക്കാരാണ് ഈ ഷേണായി സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അവരിൽ പ്രധാനികളാണ് ഈ ആയുർവേദ രംഗത്തെ അറിയപ്പെടുന്നവരാണ് സൂര്യനും ഈ ഉപേന്ദ്ര ഷേണായിയും ഒക്കെ. സൂര്യൻ്റെ മരുന്നുകട ഇന്നും വളരെ സജീവമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ശിവപ്രസാദ് ഷേണായി നല്ല രീതിയിൽ നടത്തുന്നുണ്ട്.
പക്ഷേ പയ്യന്നൂരിന് മൊത്തത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പയ്യന്നൂർ ഒരുപാട് വികസിച്ചു, പുതിയ പുതിയ കെട്ടിടങ്ങൾ വന്നു, മാളുകൾ വന്നു, ആളുകളുടെ വിപണന സംസ്കാരം തന്നെ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആശുപത്രികളും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും ഇല്ലാതെ പോയത് ഈ മരുന്ന് ഷാപ്പുകളാണ്. ആയുർവേദത്തിൻ്റെ സംഭാവനകളായി ഉണ്ടായിരുന്ന ആ വൈദ്യന്മാരും നാട്ടുവൈദ്യന്മാരും ഇന്ന് പയ്യന്നൂരിലില്ല. അവരുടെ മക്കൾ, ഇപ്പോൾ വി പി കോമപൊതുവാലയുടെ മകൻ ഡോക്ടർ കെ വി കമലാക്ഷൻ, അയാൾ ആയുർവേദ ഡോക്ടറാണ്. വി പി ശ്രീകണ്ഠ പൊതുവാലയുടെ മകൻ ഡോക്ടർ വിമലനുണ്ട്, അദ്ദേഹം ആയുർവേദ രംഗത്തുണ്ടായിരുന്നു ഡോക്ടറായിട്ട്. അപ്പോൾ അപൂർവം പേര് ആ പാരമ്പര്യം പിന്തുടർന്ന് പോകുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് നമ്മൾ ഈ ആയുർവേദ പാരമ്പര്യത്തിൻ്റെക്കുള്ള സംഭാവനകൾ പയ്യന്നൂരിനെ സംബന്ധിച്ച് ചുരുങ്ങിപ്പോവുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അതേസമയം പിന്നെ ഉള്ളത് കോട്ടക്കൽ പോലുള്ള വലിയ സ്ഥാപനങ്ങളുടെ ഏജൻസികളാണ് നമുക്ക് പയ്യന്നൂരിൽ കാണാൻ പറ്റുന്നത്. നാട്ടിൽ ഒരുപാട് ആയുർവേദ കോളേജുകൾ വന്നു. വർഷം തോറും കേരളത്തിൽ ഏതാണ്ട് 2000 ആയുർവേദ ഡോക്ടർമാർ പഠിച്ച് പുറത്തിറങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ന് ആയുർവേദം അല്ലെങ്കിൽ ആയുർവേദ ചികിത്സ എവിടെ എത്തി നിൽക്കുന്നു എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു.